ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ബസ്ബൂസയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത്. തണുപ്പ് നന്നായിട്ട് പോകണം, എന്നാലാണ് നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇനി വേണ്ടത് നമുക്ക് തൈരാണ്, പുളിയില്ലാത്ത ഫുൾ ഫാറ്റ് ആയിട്ടുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 1 കപ്പ്. അതിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യരുത്, നന്നായിട്ട് മിക്സ് ആവണം. നല്ല ക്രീമി ആയിട്ട് കിട്ടണം കേട്ടോ ഇതുപോലെ. ഇനി ഞാനിവിടെ ബസ്ബൂസയുടെ മിക്സ് ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ കേക്കിലൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ അവർ പറയുന്നത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാനാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല. ഇതേപോലെ ചേർക്കുമ്പോൾ നമുക്ക് ഇനി തൈര് കുറവാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബസ്ബൂസയാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 150 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു സ്ട്രെച്ചറായിരിക്കും ഈ ഒരു ബാറ്ററിന് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഈ ഒരു മിക്സ് വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തൈര് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഹൗളൽ ഷാം എന്ന പ്രൊഡക്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു ഈജിപ്ഷ്യൻ മെയ്ഡ് പ്രൊഡക്റ്റാണ്, വളരെ ചീപ്പാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നന്നാക്കി മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തിക്കായി കിട്ടണം. അപ്പോൾ മിക്സിൽ നിന്ന് ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, കാൽ ഭാഗം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടെ തൈര് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ആ ഒരു കാൽ ഭാഗം പാക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഓവൺ പ്രീഹീറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. ഇതിൽ ഞാൻ ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ബേക്കിംഗ് ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സെമി തിക്ക് എന്ന രീതിയിലാണ് ഇവിടെ ഇതിനെ പരത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ഇതിനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അത് ബേക്കാവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പിന്നിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് 1.5 കപ്പായിരുന്നു കേട്ടോ. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം 5 മിനിറ്റ് കൂടെ, അതാണ് കണക്ക്. അത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം 1 ടീസ്പൂൺ വാനില പൗഡറോ എസെൻസോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബസ്ബൂസ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതിനെ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓവനിൽ ചൂട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. ചിലത് 15 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഷുഗർ സിറപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെനില എസെൻസിന് പുറമെ കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു സിറപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ കാവര വാട്ടറൊക്കെ ചേർക്കാം. ഇതും ഇതിൻ്റെ കൂടെയുള്ളൊരു മിക്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ കോക്കനട്ടും അതുപോലെ തന്നെ ഹാസിൽ നട്ടൊക്കെ പൊടിച്ചിട്ടുള്ള ഒരു മിക്സ് ആണിത്. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബസ്ബൂസ ആയിരുന്നു. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തും വെക്കാം. എങ്ങനെ യൂസ് ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. പുറം ഭാഗം കുറച്ചൊരു ക്രിസ്പിയും താഴെ നല്ലൊരു സോഫ്റ്റൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. Thanks for watching.